നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും അപ്പോൾ തന്നെ വീഡിയോ കാണാനും പറ്റും. ഇന്ന് ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഓർപാറ്റിൻ്റെ ഹാൻഡ് മിക്സർ ഓർ ബ്ലെൻഡർ ആണ്. മോഡൽ നമ്പർ OHM 207. യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുന്ന മിക്കവർക്കും കുക്കിംഗ് DIY ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. കുറേ പേരുടെയൊക്കെ വീട്ടിൽ കാണും, കുറേ പേര് എവിടുന്ന് വാങ്ങും ഏത് വാങ്ങും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ അൺബോക്സിംഗ് വീഡിയോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ടർ പാക്കേജിംഗ് ഉണ്ടാവുക. നമുക്കിനി ഈ പാക്കറ്റ് തുറന്നു നോക്കാം. പാക്കറ്റ് തുറക്കുമ്പോൾ ഇതിന് ആദ്യം തന്നെ കാണുന്നത് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നല്ല സ്റ്റൈലിഷ് വൈറ്റ് കളറാണ്. ഇത് വെച്ച് നമുക്ക് കേക്ക് ഡോ മിക്സ് ചെയ്യാം, ചപ്പാത്തി ഡോ മിക്സ് ചെയ്യാം, പിന്നെ നെയ്യൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ വെണ്ണ കടയാൻ ഉപയോഗിക്കാം. പിന്നെന്താ, അത് ലൈറ്റ് വെയ്റ്റ് ആണ്, ഹാൻഡി ആണ്. കിച്ചണിൽ കുറച്ച് സ്പേസ് മതി, ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട ഇത് സൂക്ഷിക്കാൻ. എന്നാൽ ഇവിടെ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ബട്ടൺ ഉണ്ട്. 5 ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ്, 0-ൽ വരുമ്പോൾ ഓഫ് ആവും. പിന്നെ ഇവിടെ ഇജക്ട് ബട്ടൺ ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ റോഡ്സ് ഘടിപ്പിക്കേണ്ടത്. ഞാൻ ഇനി ഇതിൻ്റെ റോഡ് കാണിച്ചു തരാം. ആദ്യം ഡോ മിക്സിംഗ് റോഡാണ്. ഇത് വെച്ച് നമുക്ക് ചപ്പാത്തി മാവൊക്കെ ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. ഈ റോഡ് നല്ല ക്വാളിറ്റി സ്റ്റീൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് ബീറ്റർ ആണ്. ഇത് വെച്ച് കേക്ക് മിക്സ് ചെയ്യാം, ക്രീം ബീറ്റ് ചെയ്യാം, ബട്ടർ എടുക്കാം. ഇനി ഈ റോഡ് എങ്ങനെയാണ് മെഷീനിൽ ഘടിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ രണ്ട് ഹോള് കാണാൻ പറ്റും. അതിലേക്ക് ഈ റോഡ്സ് ഓരോന്നായിട്ട് എടുത്തിട്ട് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഒരു ടിക്കെന്നൊരു സൗണ്ട് കേൾക്കും, അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് വീണു എന്നാണ്. ശബ്ദം കേട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് വീണിട്ടില്ല, നമ്മൾ ഒന്നും കൂടി എടുത്തിട്ട് തിരിച്ച് ഒന്നും കൂടെ പുഷ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ സൗണ്ട് ഒന്നും കൂടി കേൾക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഇരുന്നു എന്നാണ്. ഇനി ഈ റോഡ് എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതും വളരെ ഈസിയാണ്. ഞാൻ നേരത്തെ കാണിച്ചാലും ഒരു ഇജക്ട് ബട്ടൺ, ആ ഇജക്ട് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ഇത് താഴേക്ക് വീഴും. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മുട്ടയാണ് ബീറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് കൂടുതൽ നേരം യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊരു മെഷീനല്ലേ, അപ്പോൾ അതിൻ്റെ മോട്ടർ ചൂടാവുമ്പോൾ അതിനൊരു കൂളിംഗ് ടൈം കൊടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലീനിങ് വളരെ ഈസിയാണ്. റോഡ്സ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ മെഷീനാണെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കാം. ഞാനിത് ഓൺലൈൻ വാങ്ങിയതാണ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ, ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഇതിൻ്റെ വിലക്കുറവ്, അത്യാവശ്യം നല്ല റിവ്യൂ, അതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.